ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റോസ് ഗാർഡനിലാണ്. നമ്മൾ റോസ് ഗാർഡൻ മൊഹാലിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയത്. ഈ പ്രാവശ്യം ചണ്ഡീഗഡിലാണ്. ഇതെൻ്റെ ബുക്കിൽ എഴുതിയേക്കുന്ന റോസ് ഗാർഡൻ ആണ്. സെക്ടർ 1 ഈ റോസ് ഗാർഡൻ ഉള്ളത്. വലിയ റോസ് ഗാർഡൻ ആണെന്നാണ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ചണ്ഡീഗഡിലെ ഏറ്റവും വലിയ റോസ് ഗാർഡൻ ആണിത്. തത്തമ്മയൊക്കെ ഉണ്ടെന്നാണ്, ഒരുപാട് വേർഡ്സ് ഉണ്ടെന്നാണ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. Named after India's former president Dr. Zakir Hussain, the garden was started. പ്ലക്കിംഗ് ഓഫ് ഫ്ലവേഴ്സ് ഇസ് പ്രൊഹിബിറ്റഡ്. ₹500 പൂ അങ്ങാടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീസ എനിക്ക് മനസ്സിലായി. എന്തോ പന്തലോ. ആ സൂപ്പർ. പന്തൽ ഇഷ്ടംപോലെ ഫോട്ടോ പ്ലേസ് ഒക്കെ. ഓരോ റോസിനും ഓരോ പേരുണ്ടല്ലേ. ഇത് അടിപൊളിയാണ്. ഇത് ഓരോ റോസും ഓരോ കോർണറിൽ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുവാണ്. നേരത്തെ പോയത് എല്ലാം കൂടെ ഒരുപോലെ അവയിൽ ഒരുപോലെ. ഈ റോസ് എല്ലാം ക്യൂൻ എലിസബത്ത് റോസ് ആയിരിക്കും. അതിൻ്റെ പേരുണ്ട് ജൂൺ ബ്രൈഡ്. എല്ലാം വെട്ടി നിർത്തിയേക്കുന്ന സമയമാണ്. നല്ല പൂവുള്ളപ്പോ വരണ്ടായിരുന്നു. ഓരോ കോളം കോളം തിരിച്ച് റോസ് വെച്ചിരിക്കുക. നല്ല വെയില്. ഇങ്ങനെ ചിരിക്കണ്ട സൂജോ. പിടിച്ചാണോ ചിരിച്ചേ? പണ്ട് പുഴയായിരുന്നു. ഇതെല്ലാം കൂടെ വിരിഞ്ഞിരിക്കുന്ന സമയത്ത് തരണം. നല്ല രസമാണ്. ഇതാണ് അശ്വിനി. സൂപ്പർ. മഞ്ഞ ഇലയുള്ള മരം. എന്ത് തടിയാ നോക്ക്. എത്ര വർഷത്തെ. ഇത് രണ്ട് മരം ഒരുമിച്ച് നിൽക്കും കേട്ടോ. ലിതും ഇതും വേറെ വേറെ മരങ്ങളാ. ആലും മാവും കൂടെ ആത്മാവ് എന്ന് പറയുന്ന നമുക്ക് രണ്ടുകൂടെ ഒരുമിച്ച് ഇരിക്കുന്നു. ഉണ്ടൊക്കെ
എല്ലായിടം വൈകിട്ടേ ഉള്ളൂ, ലൈറ്റും. എല്ലാ പാർക്കുകളിലും ഉണ്ട് പലതരം മരങ്ങൾ. അടിയിൽ വീണല്ലേടാ. പതുക്കെ പതുക്കെ ഇല്ല, കമ്പി കൂടെ കേ പിടിച്ചാൽ കയറിയാതെ. മിക്സഡ് ബൊഗയൊന്നും ഇല്ല എന്നുള്ളൂ, ബഡ് ചെയ്തതായിരിക്കും. എല്ലാ കളറും ഒരെണ്ണത്തിൽ തന്നെ പിങ്കും പീച്ച് കളറും രണ്ടും കൂടെ മിക്സാണ്. ഇതാണ് റോസ് ഗാർഡനിലെ കാഴ്ചകൾ. ഇപ്പം വിൻ്റർ അല്ലാത്തതുകൊണ്ട് ഈ പൂവുകളെല്ലാം വെട്ടിയിരിക്കുകയാണ്. വിൻ്റർ ആകുമ്പോൾ പൂവൊക്കെ കിളിക്കുമ്പോൾ അന്നേരം